ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നൊരു ബ്യൂട്ടി വ്ളോഗൊന്നുമല്ല. ഇന്നിപ്പം ഞാൻ ഇവിടെ റോമിലെ ഒരു വണ്ടി ട്രിപ്പിന് വന്നാണ്. വണ്ടി ട്രിപ്പെന്ന് പറയാൻ പറ്റൂല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ. റോമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം വിചാരിക്കണ? വത്തിക്കാൻ്റെ ഉള്ളിൽ എൻ്റെ മോള് ആദ്യമായിട്ട് വന്നെയാണ്. അപ്പം മോളെ ഒന്ന് പള്ളിയുടെ ഉള്ളിലോട്ടൊക്കെ കയറ്റി. കോവിഡ് കാരണം പുറത്തോട്ടൊന്നും ഇറക്കിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലൈമറ്റൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഒന്ന് മോളെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചു, പള്ളിയുടെ അകത്ത് കയറ്റാമെന്ന് വിചാരിച്ച് വന്നാണ്. അപ്പോൾ അതോടൊപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ. ഇവിടെയാണ് പബ്ലിക്കിന് വേണ്ടി മാർപ്പാപ്പ കുർബാന ചൊല്ലുന്നത്. ഉള്ളിൽ കയറാനുള്ള വഴിയിൽ ക്യൂവിൽ പോണേണ്. അപ്പോൾ ഇവിടെ ക്യൂ ഒന്നും അധികമില്ല, കുറച്ചുള്ളൂ. കാരണം കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട് കോവിഡ് കാരണം. എന്നാലും നമുക്ക് പോകാം. ഇപ്പോൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് ചെക്കിങ് പോലെ തന്നെയാണ്. സ്കാനറിൽ കൂടിയെല്ലാം നമ്മുടെ ബാഗുകളും എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയുടെ എൻട്രൻസിലോട്ട് പോകണേണ്. എൻട്രൻസ് എത്തി. മെയിൻ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഡോറാണിത്. ഈ ഡോറാണ് കരുണയുടെ കവാടം. ഈ ഡോറ് 25 വർഷം കൂടുമ്പോൾ മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ. എൻ്റെ മോള് തന്നെ നടന്ന് പള്ളിയുടെ അകത്തോട്ട് കയറിയിട്ട് വളരെയധികം സന്തോഷമായി. കാരണം നടക്കാൻ കുറേ സ്ഥലമുണ്ട്, ആദ്യം ആൾക്കാരില്ല, അതുകൊണ്ട് ഓട്ടോ ആണ് എടുക്കണ്ടെന്നാ പറയണ, ഓടിക്കൊണ്ടേ ഇരിക്കണേണ്. ഇത് മെയിൻ അൾത്താരയുടെ മുകൾ ഭാഗമാണിത്. വളരെയധികം മനോഹരമാണ് ഇവിടുത്തെ. എത്ര ഒരു ദിവസം കൊണ്ട് ഫുൾ വീഡിയോ എടുത്താലും നമുക്ക് കണ്ട് തീരൂല. ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സ്ഥല ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഇതാണ് കരുണയുടെ കവാടം. പള്ളിയുടെ അകത്ത് ഇങ്ങനെയാണ് അവസ്ഥ. കാരണം ഇങ്ങനെ സിമെൻ്റായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കണേണ്. അതിന് 25 വർഷം കഴിയുമ്പോഴേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. 2015 തോന്നുന്നത് ഓപ്പൺ ചെയ്തത്. അന്നും എനിക്ക് കയറാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത 25 വർഷം കഴിയുമ്പോൾ ജീവിച്ചിരിക്കോ ഇല്ലേന്നൊന്ന് അറിഞ്ഞൂടാ. ഭാഗ്യത്തിന് ആ വർഷം കയറി, അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇത് മൈക്കിളാഞ്ചലോൻ്റെ പിയാത്തോ എന്ന് പറഞ്ഞൊരു ഫേമസ് സ്റ്റാച്ചു ആണ്. ഇത് മാതാവിൻ്റെ മടിയിൽ ഈശോനെ കിടത്തുന്ന ഒരു സ്റ്റാച്ചു ആണിത്. ഇവിടുത്തെ ഫ്ലോറിൻ്റെ വർക്കൊക്കെ കാണാൻ വളരെയധികം മനോഹരമാണ്. മാർബിളാണ്, മാർബിളും വെച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മെയിൻ അൾത്താര, അൾത്താരയുടെ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടി ഇറങ്ങുമ്പോഴാണ് നമുക്ക് വിശുദ്ധ പത്രോസിനെ അടക്കിയ സ്ഥലം കാണുന്നത്. വിശുദ്ധ പത്രോസിനെ അടക്കിയതിൻ്റെ മുകളിലാണ് ഈ അൾത്താര പണിതിരിക്കുന്നത്. ഇതാണ് മെയിൻ അൾത്താര. ഈ വിശിഷ്ട ദിവസങ്ങളിൽ മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത് ഈ അൾത്താരയിൽ നിന്നാണ്. വിശുദ്ധ പത്രോസിൻ്റെ രൂപമാണിത്. കാലെല്ലാം തൊട്ടുമത്തിമത്തി തേഞ്ഞിരിക്കണേണ്. പിന്നെ എപ്പോഴും ഞങ്ങളിവിടെ പള്ളിയിൽ വരുമ്പോൾ ഇത്ര അടുത്ത് ഇതുവരെ നന്നായി പ്രാർത്ഥിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ആളുകളായിരിക്കുള്ളൂ, തിരക്കായിരിക്കും. ഇപ്പോൾ ആരുമില്ല. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ കുറേ നേരം ഇന്ന് പ്രാർത്ഥിക്കാനും എല്ലാം നല്ല ഭംഗിയിൽ കാണാനൊക്കെ സാധിച്ചു. കൂടുതൽ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം കാണിക്കാനാണെങ്കിൽ ഓരോ ഇഞ്ചും കാണിക്കണം. അത്രയ്ക്ക് ഓരോ കൊത്തുപണികളും മാർബിളിലെല്ലാം പണി തീർത്തേക്കണേണ്. ഇത് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരിച്ചേറ്റം അടക്കിയ സ്ഥലമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അണിഞ്ഞിരുന്ന തിരുവസ്ത്രങ്ങളാണിതെല്ലാം. പള്ളിയുടെ അകത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്താണ് ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന. പള്ളിയുടെ അകത്ത് കൂടി തന്നെ ഒരു സ്റ്റെപ്പുണ്ട് താഴേക്ക് പോകുന്നതിന്. അവിടെയാണ് നമ്മുടെ വിശുദ്ധ പത്രോസിനെ അടക്കിയ സ്ഥലം. ഇതാണ് വിശുദ്ധ പത്രോസിനെ അടക്കിയ സ്ഥലം.
അപ്പാപ്പമാരെയെല്ലാം ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അതിൽ വിശുദ്ധ പദവിയിലോട്ട് ഉയർത്തിയേക്കണ കുറച്ച് മാർപ്പാപ്പമാരുടെ തിരിശരീരം മുകളിൽ വെച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പനെയും ഇവിടെയാണ് അടക്കിയിരുന്നത്. അതിനുശേഷം വിശുദ്ധ പദവിയിലോട്ട് ഉയർത്തിയതിന് ശേഷം മുകളിലോട്ട് മാറ്റി. ഈ പള്ളിയുടെ ഏറ്റവും ടോപ്പിലൊരു ഭാഗം ഉണ്ട്, നമുക്കിനി അവിടെ പോകാം. ഇപ്പോൾ വത്തിക്കാൻ്റെ മുകളിലുള്ള മകുടും അല്ലേ, മണിമകുടോ എന്തോ എനിക്ക് അന്നോട് എൻ്റെ പേര് അത് കയറിയപ്പോൾ തന്നെ ആവശ്യതയായി. 10 തവണയെങ്കിലും ഞാൻ വത്തിക്കാൻ്റെ വന്നിട്ടുണ്ടാവും, പക്ഷെ ഇതിൻ്റെ മുകളിൽ ആദ്യമായിട്ടാണ് കയറണത്. ഈ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കയറില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോം മുഴുവൻ നമുക്ക് കാണാം. ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് കോൺ ഫ്രണ്ട് ഭാഗമാണ്. ഏറ്റവും മുകളിലാണിത്. വളരെയധികം അവശതയായിപ്പോൾ നമ്മൾ കയറണത്, കാരണം സ്റ്റെപ്പെല്ലാം കുഞ്ഞു സ്റ്റെപ്പാണ്. കാരണം ഒരു 3 നില വരെ ലിഫ്റ്റുള്ളൂ, അത് കഴിഞ്ഞിട്ട് 300 സ്റ്റെപ്പുകളോളം ഉണ്ട്. അത് നമ്മൾ കയറി വേണം വരാൻ. സ്റ്റെപ്പുകളെന്ന് പറഞ്ഞാൽ നോർമൽ സൈസ് സ്റ്റെപ്പുകളൊന്നും അല്ല, വളരെയധികം ചെറുതാണ്. ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുമെന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് പലയിടത്തും. ചില സ്ഥലങ്ങളിൽ വീതിയുണ്ട്. സ്റ്റെപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.